ഹലോ സാജിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്നത് ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു മസാലയാണ്, പീസ് മസാല. അതിനായിട്ട് ഞാനൊരു ഫ്രഷ് ഗ്രീൻ പീസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചതാണ്. കളറൊന്നും കണ്ടില്ല, സാധാരണ നല്ല പച്ച കളറല്ലേ ഉണ്ടാവാറ്, അപ്പോൾ ഇത് കളറൊന്നും ഇല്ല, നല്ല നോർമൽ പോലെ തോന്നി. അപ്പം ഞാൻ വാങ്ങിച്ചു, എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ തേക്കണ്ടു തിളച്ച വെള്ളത്തിൽ കിട്ടും. അപ്പോൾ ദേ കണ്ടോ നല്ല പച്ച കളറ് ഇളകി വന്നിട്ടുണ്ട്, കണ്ടോ കണ്ണില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചു. എന്നിട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരിയിട്ട് അതിലേക്ക് ഇടും. അങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുമാതിരി പോകും. എന്നിട്ട് കറി വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതൊന്ന് ഇട്ടത്, കണ്ടോ. ഇനി ഞാൻ ഇതിൽ നിന്ന് കോരിയിട്ട്, കണ്ടോ, ഇതുപോലെ ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ, പക്ഷേ ഇങ്ങനെ ഇട്ടപ്പോഴേക്കും ഇത്രയും കളറായി. ഇതിൽ വലിയ കളർ കാണുന്നില്ല, കണ്ടോ. ഭയങ്കര ഹാംഫുള്ളായിട്ടുള്ള കളേഴ്സൊക്കെ ആയിരിക്കും ചേർക്കുന്നുണ്ടാവുക, അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ചിലവരിങ്ങനെ അറിയാണ്ട് കറിയിലേക്ക് തന്നെ ഫ്രഷ് അല്ലേ എന്ന് വെച്ചിട്ട് ഇത് വെച്ച് തന്നെ ഇങ്ങോട്ട് കറി നേരിട്ട് കറിയിലേക്ക് ഇടും, കണ്ടോ. എന്തൊരു പച്ച കളറാണ് നമുക്ക്. 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് വാർത്തെടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ കളറൊന്നും ഇല്ല. ഇനി നമുക്കിത് എടുക്കാം. ഇതൊരു 2-3 മിനിറ്റ്സ് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വാർത്തെടുക്കാം. ഇനി ഗ്രീൻ പീസ് കറി വയ്ക്കാം. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് ഗ്രീൻ പീസാണ്. പിന്നെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സവാള കുത്തിരിഞ്ഞത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ നാടൻ വെളുത്തുള്ളിയാണ്, 10 or 12 അല്ലി കുഴപ്പമൊന്നുമില്ല, ഒരു പച്ചമുളക്, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത്, പച്ചമുളക് രണ്ടായിട്ട് കീറിയത്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. ഇതിൽ ഞാൻ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല, പെരിഞ്ചീരകം മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു മീഡിയം തക്കാളി അരിഞ്ഞത്, 1 തണ്ട് വേപ്പില, പിന്നെ ആവശ്യത്തിന് ഓയിൽ, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഈ പെരിഞ്ചീരകം ഒന്ന് ഉപ്പ് ചേർക്കാം. പെരിഞ്ചീരകം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, സവാള ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അധികം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീയൊന്ന് കുറച്ച് വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വെള്ളം ഒഴിക്കും. ഈ കൂട്ടി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. അപ്പം ആ മസാലകളൊക്കെ ഫുള്ള് ഇവിടെ കിട്ടിക്കോളും. ഇങ്ങനെ കരിഞ്ഞ് അവിടെയൊക്കെ പിടിക്കും. അപ്പോൾ ഒരു പെട്ടെന്ന് ആ ചൂടിൽ തന്നെ ഒഴിക്കണം 1 ടേബിൾ സ്പൂൺ വെള്ളം. അപ്പോൾ നല്ല മസാല നല്ല തെളിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് മൂട്ടുള്ളൂ. വേപ്പില, ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളി, ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഈ ഗ്രീൻ പീസ് ചേർത്തുക. അത് വീട്ടങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഒരു കളറ് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിരുന്നല്ലോ.
ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ്. രണ്ട് സ്റ്റീം വരുമ്പോൾ അത് ഓഫ് ചെയ്യാം. നമ്മൾ ഓൾറെഡി നേരത്തെ കളർ പോകാനായിട്ട് കുറച്ച് നേരം തിളപ്പിച്ചിരുന്നു. അതുകൊണ്ട് രണ്ട് സ്റ്റീം വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഇത് ഓഫ് ചെയ്യാം. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല ഗ്രീൻപീസ് കറി റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം നോക്കാം. ഇനി ഇത് വിളമ്പോ. അപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റും. പീസ് ഇപ്പം ഒരുമാതിരി എല്ലായിടത്തും കിട്ടും, പാക്കറ്റിൽ കിട്ടും. അപ്പോൾ ആ കളറ് കളയിൽ മാത്രമുള്ളൊരു അത് മാത്രം ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ബാക്കിയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഗരം മസാലയൊന്നും വേണ്ട, വെറും പെരുംജീരകം തന്നെ മതി. അപ്പോൾ തന്നെ കറി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കണം. സജഷൻസും കമൻസും ഒക്കെ പറയണം. ബെല്ലിലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. താങ്ക് യു.